സ്വാമി ശരണം സന്നിധാനത്തിലേക്ക് സ്വാഗതം ശബരിമലയിൽ ഇന്ന് വൃശ്ചികം രണ്ടാണ് ഇന്നലെ മുതൽ നട തുറന്ന് ഭക്തർക്ക് പ്രവേശനം നൽകിയിരിക്കുന്നു എന്നാൽ ഈ രണ്ടാം ദിവസം എത്തുമ്പോഴും വലിയ തിരക്കുകൾ ഇല്ല എന്ന് തന്നെയാണ് ശബരിമലയിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട് ഇതിനിടയിൽ ശബരിമല നട തുറന്നതോടെ വീണ്ടും വിവാദങ്ങളിലേക്ക് കൂടി ഈ പുണ്യസങ്കേതം ഇടം പിടിക്കുകയാണ് നമുക്കറിയാം കാലാകാലങ്ങളിൽ പല വിധത്തിലുള്ള വിവാദങ്ങളുടെ പുറംചട്ടയണിഞ്ഞാണ് ശബരിമല മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ ഏറ്റവും പുതിയ വിവാദമായി ഇവിടെ നിന്നും വരുന്ന വാർത്തകൾ ശബരിമലയിൽ അരവണ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന ശർക്കര അതിൽ ഹലാൽ മുദ്രയുള്ള ശർക്കരയാണ് ഇപ്പോൾ അരവണ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത് എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് ഇതിൻ്റെ തെളിവുകളും ദൃശ്യങ്ങളായി തന്നെ ദൈന്യൂസിന് ലഭിച്ചിട്ടുണ്ട് അവിടെ ശർക്കര പാക്കറ്റ് ചെയ്ത ആ ചാക്കിന് മുകളിൽ ഹലാൽ മുദ്ര പതിപ്പിച്ചിട്ടുള്ളതിൻ്റെ ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഹലാൽ മുദ്ര പതിപ്പിച്ച ശർക്കരയാണ് ഇപ്പോൾ അവിടെ വിൽക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ ഈ തുപ്പൽ വിവാദവും ഹലാലും ഒക്കെ വളരെയധികം വിവാദങ്ങളിൽ പെട്ട് വാർത്തകളിൽ ഇടം പിടിച്ച് നിൽക്കുന്ന ഈ ഒരു വേളയിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ശബരിമലയിൽ നിന്നും പുറത്തു വരുന്നത് എന്തായാലും ഇപ്പോൾ ഭക്തജനങ്ങളും ഹൈന്ദവ സംഘടനകളും ഒക്കെ തന്നെ ഈ വിഷയത്തിൽ ശക്തമായി പ്രതികരിക്കുകയാണ് കാര്യം ഹലാൽ മുദ്ര പതിപ്പിച്ച ശർക്കരയാണോ അരവണ ഉണ്ടാക്കാനും അല്ലെങ്കിൽ അവിടുത്തെ ഉണ്ണിയപ്പം ഉണ്ടാക്കാനും ഒക്കെ എടുക്കുന്നത് എന്നാണ് ഇപ്പോൾ ഉയരുന്ന സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യം സർക്കാരിനെതിരെ രൂക്ഷമായ ഒരു വിമർശനം തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നാകെ അലയടിക്കുന്നത് പ്രത്യേകിച്ചും നമുക്കറിയാവുന്നതുപോലെ പ്രവേശന വിധിക്ക് ശേഷം കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാർ അവിടെ കൈക്കൊണ്ട നിലപാടുകൾ നമുക്കറിയാം അതിൻ്റെ ഒരു രോഷം ഇപ്പോഴും ഭക്തജനങ്ങളുടെ മനസ്സിലുണ്ട് രണ്ടാം വട്ടം പിണറായി വിജയൻ എത്തുമ്പോഴും ഹൈന്ദവരുടെ ആചാരങ്ങളും അല്ലെങ്കിൽ അവർ വിശുദ്ധമെന്ന് കരുതുന്നതൊക്കെ തച്ചുടയ്ക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് എന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത്തരത്തിൽ ഹലാൽ മുദ്ര ഉപയോഗിച്ച ശർക്കര അവിടെ ഉപയോഗിച്ചതിനെതിരെ വ്യാപകമായി പ്രതിഷേധം അലേടിക്കുകയാണ് ഇപ്പോൾ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ വിജി തമ്പി തത്വമിന്യൂസിനോടൊപ്പം ചേരുകയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് ഹലാൽ മുദ്രയുള്ള ശബരിമലയിൽ ഉപയോഗിക്കേണ്ട കാര്യമില്ലല്ലോ കാര്യം എന്താണ് ഈ ഈ പറഞ്ഞ ബാക്കി എന്ന് ഒരു ബ്രാൻഡായി അത് അങ്ങനെ ചെയ്യാൻ പാടില്ല ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പിയാണ് പ്രതികരിച്ചത് മറ്റൊരു പ്രത്യേക പ്രധാനപ്പെട്ട കാര്യം ഈ ശർക്കര കഴിഞ്ഞ വർഷം നമുക്കറിയാം ലോക്ക്ഡൌൺ ആയത് കാരണം മാസപൂജകളിൽ ഭക്തർ അവിടേക്ക് എത്തിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഏഴെട്ട് മാസം ഭക്തജന സാന്നിധ്യമില്ലാതെയാണ് കടന്നുപോയത് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അരവണ പ്ലാന്റും ഒക്കെ ഈ അവസരത്തിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു ഈ അരവണ ഉണ്ണിയപ്പ് നിർമ്മാണം ഒന്നും തന്നെ നടന്നിട്ടില്ല അങ്ങനെ അവിടെ കെട്ടിക്കിടന്ന ശർക്കരൊക്കെ ഇപ്പോൾ അവർ മറച്ചു വിറ്റിരിക്കുകയാണ് വലിയ തുക കൊടുത്ത് മറച്ചുവിറ്റിരിക്കുകയാണ് ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡും ഈ പറഞ്ഞതുപോലെ നിലനിൽപ്പിനായി വലിയ ഒരു പോരാട്ടം നടത്തുകയാണ് വരുമാനം കാര്യമായ തോതിൽ വരുന്നില്ല ഈ ലോക്ക്ഡൗണൊക്കെ മാറി മാറിയ ഈ അവസരത്തിൽ കൂടുതൽ ഭക്തരെ പ്രവേശിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു ആ ഒരു അവസരത്തിലാണ് ഇപ്പോൾ ശക്തമായ മഴ ഉണ്ടായിരിക്കുന്നത് ഇന്നും സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും പമ്പയിലുമൊക്കെ മഴ തകർത്തു പെയ്യുകയാണ് പമ്പാ നദിയിൽ ഇപ്പോഴും ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുന്നു കുത്തൊഴുക്കാണ് നദിയിൽ കാട്ടിൽ പലയിടങ്ങളിലും ചെറിയ തോതിലൊക്കെ ഉരുൾപൊട്ടലുണ്ടായതായും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇതേപ്പറ്റിയുള്ള കൂടുതൽ സ്ഥിരീകരണം ഒന്നും ഉണ്ടായിട്ടില്ല ഈ ഒരു പ്രതികൂല കാലാവസ്ഥയിലും ഭക്തരുടെ പ്രവേശനവും ഇപ്പോൾ ഏതാണ്ട് ഒരു അനിശ്ചിതത്വത്തിലായ അവസ്ഥയിലാണ് വളരെ നിയന്ത്രിതമായ രീതിയിൽ മാത്രമേ പുതിയ സ്പോട്ട് ബുക്കിങ്ങും വെർച്വൽ ബുക്കിങ്ങും ഒന്നും തുടങ്ങിയിട്ടില്ല ഈ ഒരു അവസരത്തിൽ ഈ ഭക്തരുടെ കാര്യത്തിലും ഇപ്പോൾ തീരുമാനമാകാതെ നിൽക്കുന്നു ഇതൊക്കെ ദേവസ്വം ബോർഡിന് വലിയ തലവേദനകളാണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ ഹലാൽ ശർക്കരയുടെ വിവാദം വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾക്കും വാഗ്വാദങ്ങൾക്കും വഴിവയ്ക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെയെങ്കിൽ വലിയ പ്രക്ഷോഭത്തിന് തന്നെയാണ് വരും ദിവസങ്ങളിലും കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നത് വെബ്ഡെസ്ക് തത്തുമായി